നമ്മുടെ പട്ടികയിൽ ഒന്നാമത് ജെഫ് ബെൻസോസ്. ഇദ്ദേഹത്തിന്റെ ആസ്തി 145.3 ബില്യൺ ഡോളേഴ്സ് ആണ്. ഇദ്ദേഹത്തിന് 54 വയസ്സായി. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇദ്ദേഹം ആമസോൺ എന്ന കമ്പനിയുടെ ഓണറാണ്. അടുത്തത് ബിൽ ഗേറ്റ്സ്. ഇദ്ദേഹത്തിന് 98.3 ബില്യൺ ഡോളേഴ്സ് ആസ്തിയുണ്ട്. 63 വയസ്സായി ഇദ്ദേഹത്തിന്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇദ്ദേഹം മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടെ ഓണറാണ്. അടുത്തത് ബെർണാർഡ് അർണോൾഡ്. ഇദ്ദേഹത്തിൻ്റെ 83.7 ബില്യൺ ഡോളേഴ്സ് ആസ്തിയുണ്ട്. ഇദ്ദേഹത്തിന് 69 വയസ്സായി. ഇദ്ദേഹം ഫ്രാൻസിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹം ഫ്രഞ്ച് വെൽ നോൺ ബിസിനസ് മാനാണ്. അടുത്തത് വാരൻ ബഫറ്റ്. ഇദ്ദേഹത്തിന് 82.7 ബില്യൺ ഡോളേഴ്സ് ആസ്തിയുണ്ട്. 88 വയസ്സായി ഇദ്ദേഹത്തിന്. ഇദ്ദേഹം അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് റിച്ചൻഡ് ഹാത്തിവേ എന്ന ലക്ഷറീസ് കമ്പനി. അടുത്തത് അമാൻസി ഒട്ടകെ. 67 ബില്യൺ ഡോളേഴ്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി. 83 വയസ്സായി ഇദ്ദേഹത്തിന്. ജാറ ക്ലോത്തിങ് ആക്സസറി ഷോപ്പ് ആണ് ഇദ്ദേഹത്തിൻ്റെ കമ്പനി. അടുത്തത് ലാരി എലിക്സൺ. ഇദ്ദേഹത്തിൻ്റെ ആസ്തി 64.1 ബില്യൺ ഡോളേഴ്സ് ആണ്. ഇദ്ദേഹത്തിന് 74 വയസ്സായി. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹം ഓർക്കിൾ എന്ന ലക്ഷറീസ് കമ്പനിയുടെ ഓണറാണ്. അടുത്തത് കാർലോസ് ഹിംഹിലു. ഇദ്ദേഹത്തിൻ്റെ ആസ്തി 61.7 ബില്യൺ ഡോളേഴ്സ് ആണ്. ഇദ്ദേഹത്തിന് 79 വയസ്സായി. ഇദ്ദേഹം മെക്സിക്കോയിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹം മെക്സിക്കൻ വെൽ നോൺ ബിസിനസ് മാനാണ്. അടുത്തത് മാർക്ക് സൂക്കർബർഗ്. ഇദ്ദേഹത്തിൻ്റെ ആസ്തി 61 ബില്യൺ ആണ്. ഇദ്ദേഹത്തിന് 34 വയസ്സായി. ഇദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്ന കമ്പനിയുടെ ഓണറാണ്. അടുത്തത് മൈക്കൽ ബൂംബർഗ്. ഇദ്ദേഹത്തിന് 57 ബില്യൺ ആണ് ആസ്തി. ഇദ്ദേഹത്തിന് 77 വയസ്സായി. ഇദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹം അമേരിക്കൻ വെൽ നോൺ ബിസിനസ് മാനാണ്. അടുത്തതായി ലാരി പേജ്. ഇദ്ദേഹത്തിൻ്റെ ആസ്തി 55.2 ബില്യൺ ഡോളേഴ്സ് ആണ്. ഇദ്ദേഹത്തിന് 46 വയസ്സായി. ഇദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹം ഗൂഗിളിൻ്റെ ഓണറാണ്. ഗൂഗിളിൽ നടക്കുന്ന പുതിയ പുത്തൻ അറിവുകൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിജ്ഞാന കൗതുകം. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നിങ്ങൾ അയക്കുന്ന പുതിയ പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും.